അപ്പോൾ നമ്മുടെ എല്ലാ മച്ചാന്മാർക്കും ആംഗിൾ ചാണ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഒരു സ്പൈഡർ ചൂണ്ട എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ ഒരു സ്പൈഡർ ചൂണ്ട ഉണ്ടാക്കിയ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് പോയി കാണുക. ഇത് നമ്മൾ ഒരു വൺ സൈഡ് മാത്രം ഇടാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചൂണ്ടയാണ്. അപ്പോൾ അതിന് ആവശ്യമായ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഹെഡ്സെറ്റിൻ്റെ ആ ബയറല്ലേ, അതിൻ്റെ നമുക്ക് ആ സ്ലീവിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഹെഡ്സെറ്റിൻ്റെ ആ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. ഒരു ചെറിയൊരു പീസായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വലിച്ചു കൂരി എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബയറുണ്ട്. ആ ബയറ് പൊട്ടിപ്പോരാത്ത രീതിയിൽ ആ സ്ലീവ് മാത്രം പുറത്തേക്ക് കൂരി എടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹോളായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നമ്മുടെ ബ്രൈഡ്, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 ബ്രൈഡാണ് ഉപയോഗിക്കുന്നത്. 80 ബ്രൈഡാകുമ്പം നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കും. മീൻ പിടിച്ച് കഴിഞ്ഞാൽ അതൊന്നും പൊട്ടത്തൊന്നുമില്ല. എന്തായാലും നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചൂണ്ടയിൽ നിന്ന് ഇത് മാറിക്കളയേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ബ്രൈഡ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ഞാൻ 80 ബ്രൈഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ലീവിൻ്റെ അകത്തേക്ക് ആ ബ്രൈഡ് കയറ്റാൻ വേണ്ടി ചിലപ്പം വലിയ പാടായിരിക്കും, അങ്ങനെ കയറി കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ അതിനൊരു എളുപ്പമാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ നമ്മുടെ ചൂണ്ട നൂല് തന്നെ രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് ആ സ്ലീവിൻ്റെ അകത്തേക്ക് നമുക്കത് സിമ്പിളായിട്ട് കയറ്റി വിടാൻ പറ്റും. അത് കയറ്റി വിട്ടിട്ട് അതിൻ്റെ അറ്റത്തേക്ക് നമുക്കത് കോർത്ത് വലിച്ചെടുത്താൽ മതി. അങ്ങനെ കോർത്ത് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആ സ്ലീവിനകത്ത് ആ ബയർ കയറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സ്ലീവിനകത്ത് ഇങ്ങനെ കോർത്തെടുത്തിട്ട് അതിനുശേഷം നമ്മൾ ആ ബ്രൈഡ് അതിനുള്ളിൽ കോർത്ത് ഉള്ളിലേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവിനകത്ത് നമ്മൾ ബ്രൈഡാവും. അതുപോലെ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ എന്നോട് കുറേ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ നിങ്ങൾ ചൂണ്ട മേടിക്കുവാണോ അതേ ചൂണ്ട ഉണ്ടാക്കുവാണെന്ന്. അപ്പോൾ ചൂണ്ട നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ, നമ്മുടെ ചൂണ്ട കെട്ടിയെടുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തന്നെ. അതുപോലെ ഇനി ചൂണ്ട രണ്ടായിട്ട് വെച്ചിട്ട് ആ ബ്രൈഡിൻ്റെ അറ്റം കോർത്ത് കെട്ടാൻ, ഇപ്പോൾ കെട്ടാനൊക്കെ നിങ്ങളെ ചൂണ്ടയ്ക്ക് പോകുന്ന എല്ലാവർക്കും തന്നെ നമുക്ക് കെട്ടാൻ അറിയായിരിക്കും. അല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ചൂണ്ട കെട്ടുന്ന നോട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ നമ്മൾ ആ ചൂണ്ട കെട്ടിയെടുക്കുക. അപ്പോൾ ഇത് താഴേന്നും മുകളിൽ നിന്നും വലിച്ചു കഴിയുമ്പോഴേക്കും അത് കറക്റ്റ് ഫിറ്റായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഒരു കാരണവശാലത് ഊരിപ്പോലെ അഞ്ചാറ് പിരി കിട്ടിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിൽ അത് ഊരിപ്പോലെ വലിക്കുന്നതോടും ആ കെട്ട് മുറിവുള്ളൂ. അതിനുശേഷം നോസ് പ്ലെയർ വെച്ച് അതൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി അതിൻ്റെ അറ്റത്തുള്ള ഭാഗം, ആ നീണ്ടു നിൽക്കുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല. പക്ഷേ അത് ഫുള്ള് ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നമ്മളിത് തീറ്റക്കുള്ളിലേക്ക്, അതായത് ഇര കോർക്കുന്നില്ല, നമ്മൾ തീറ്റക്കുള്ളിലേക്ക് മാത്രം വെക്കുന്ന ചൂണ്ടയായതുകൊണ്ട് അത് നീണ്ടു നിന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഒരു ഇച്ചിരിയും കൂടി ഒരു വില കൂടുതൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ആ ചൂണ്ട മടക്കിയിട്ട് ആ ചൂണ്ടയുടെ അറ്റത്തൊരു കെട്ടിടണം. അതായത് നമുക്ക് ആ സ്ലീവ് അവിടം വരെ മതി. സ്ലീവ് അവിടെ വന്ന് തട്ടി നിൽക്കാൻ പാകത്തിന് ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കുക. ആ കെട്ടിട്ടതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവ് ആ കെട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കുക. അപ്പോൾ ഇത് അത്രയും രീതിയിലായിരിക്കും നമ്മുടെ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാഷെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആസ്പെക്ട് ഹൗസിന് അടിക്കുന്ന ജെ ബോൾട്ട് ഇടുന്ന വാഷാണ്. അപ്പോൾ ആ വാഷിന് നമ്മൾ ഡ്രില്ല് വെച്ച് ഏകദേശം ഒരു 8 ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ആ 8 ഹോളിലാണ് നമ്മൾ ചൂണ്ട, 8 സ്പൈഡർ ചൂണ്ട തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഡബിൾ സൈഡല്ല, വൺ സൈഡാണ് മാത്രം. ആ ഹോളടിച്ചിട്ടുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് വലിച്ചെടുക്കണം നമ്മുടെ ബ്രൈഡ്. അത് നമ്മൾ തുളച്ചതിന് ശേഷം അതിൽ നല്ല അരം പോലെ ഇതുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഈ വീഡിയോയിൽ കാണിക്കാത്തത്. അത് കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്ലീവ് രണ്ടായിട്ട് മടങ്ങി കിട്ടുന്ന രീതിയിൽ, അതായത് ഒപ്പം നിൽക്കാൻ പാകത്തിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് എടുക്കുക. കോർത്ത് വെച്ചിട്ട് ആ സ്ലീവിൽ തന്നെ, ആ സ്ലീവ് മാത്രം നമ്മൾ, അതായത് ബ്രൈഡ് ഫ്രണ്ടിലേക്ക് നിൽക്കും, അതിൻ്റെ സ്ലീവേൽ മാത്രം അത് നന്നായിട്ട് ചുറ്റി കെട്ടി കൊടുക്കണമാണ്. അത് നല്ല രീതിയിൽ ചുമ്മാ ഒത്തിരി ടൈറ്റിയൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ജസ്റ്റ് അതിലൊന്ന് ലൂസ് വരാത്ത രീതിയിൽ, ചെറിയൊരു ടൈറ്റിൻ്റെ രീതിയിൽ നമ്മളത് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ ചുറ്റി കൊടുത്ത് കഴിയുമ്പോഴേക്കും തന്നെ അതിന് അത്യാവശ്യം നല്ല ബലമാകും. പിന്നെ നമ്മളതിൻ്റെ മേളിൽ പശ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പശ ഒഴിക്കുമ്പം പിന്നെ അത് സ്ട്രോങ് ആയിക്കോളും, പോകുന്നില്ല. ജസ്റ്റ് അതൊന്ന് പിന്നെ ഒന്ന് കോർത്ത് വലിച്ച് ആ നൂലിന്ന് കെട്ടിക്കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയക്കൊക്കെ ചെയ്താൽ മതി. ഞാനിപ്പം ഈ രീതിയിൽ ഞാൻ ചെയ്തിട്ട് എനിക്കിഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട്, ഞാൻ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം മേടിക്കേണ്ട സ്പൈഡർ ചൂണ്ടൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, ഇതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് കോർത്ത് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ അടുത്ത് ബ്രൈഡ് കുറച്ച് ബ്രൈഡ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ബ്രൈഡ് നിങ്ങൾ കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ കെട്ടാനും പിടിക്കാനും ഒക്കെ എളുപ്പമുണ്ടായിരിക്കും. എൻ്റെ അടുത്ത് ബ്രൈഡ് കുറവായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് അല്ലാത്ത രീതിയിൽ ചെറിയ, അതായത് പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്രൈഡ് നഷ്ടം വരും. അപ്പോൾ ആ ബ്രൈഡ് ഒരുപാട് ചിലവായി പോകും. അപ്പോൾ അങ്ങനെ അത് ബ്രൈഡ് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ എൻ്റെ അടുത്തുള്ള ബ്രൈഡ് ഫുള്ള് വെച്ച് കെട്ടിക്കുന്നത്. അതായത് കെട്ടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബാക്കി എട്ടെണ്ണോടെ കെട്ടി സെറ്റ് ചെയ്ത് അതിൻ്റെ നടുക്കൊരു സ്പ്രിങ്ങും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ട ഏകദേശം റെഡി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ സ്പ്രിങ് ഉണ്ടാക്കുന്ന രീതിയും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മൾ ആ കെട്ടിയെടുത്ത ചൂണ്ടയ്ക്ക് ഇതുപോലെ ഒരു സ്പ്രിങ് ഉണ്ടാക്കിയെടുക്കുക. അതിനറ്റത്തേക്ക് നമ്മളൊരു ബ്രൈഡ് കെട്ടി കൊടുക്കുക. ഇത് ഞാൻ ഇതേ വലയുടെ വള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കെട്ടി ഇപ്പം നമ്മളിത് ആദ്യം കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആ ചൂണ്ട ഇതാണ്. ഇതായാലും നമ്മൾ 8, 2, 10, 11 ചൂണ്ടയാണ് ഇതിൽ ഫുള്ള് നമ്മൾ കെട്ടിയിരിക്കുന്നത്. അതിലൊരു 3.5 നമ്മൾ കുറച്ച് നീളത്തിൽ കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബാക്കിയെല്ലാം തീറ്റയ്ക്കകത്ത് വെക്കാനും അത് ഒരെണ്ണം മാത്രം വേണമെങ്കിൽ ഇറക്കാത്തും അതിനകത്ത് ഒരെണ്ണം മാത്രം ആ 3 എണ്ണത്തിൽ ഏറെ ഇടാൻ വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്താൽ മാത്രം മതി നമ്മുടെ ചൂണ്ട റെഡി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അതിൽ ആ സ്പ്രിങ്ങിൽ തീറ്റിയിടുക, ആ ചൂണ്ടകളെല്ലാം തീറ്റിക്കകത്ത് പതിപ്പിക്കുക. നമ്മൾ സാധാരണ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.